ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു കേക്കാണ്, ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഇന്ന് കേക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഓവനോ ബീറ്ററോ മുട്ടയോ ബട്ടറോ ഇവയൊന്നും നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എന്നുള്ള സാധാരണ ചേരുവകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഇഡലി പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റായതും ടേസ്റ്റിയും ആയ ഒരു ഗോതമ്പ് കേക്കാണ് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം കേക്ക് ബേക്ക് ചെയ്യാനായി ഇഡലി പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായി വെക്കാം. ഇഡലി പാത്രത്തിനകത്ത് ഉപ്പുപൊടി വിതറി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രം അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ബേറ്റർ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഇട്ടിങ് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് പാത്രത്തിനകത്തും സൈഡിലും എല്ലാം എടുത്ത് ആകും വിധം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് പാത്രത്തിൻ്റെ എല്ലാം എടുത്ത് ആകും വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് ബാക്കിയുള്ള ഗോതമ്പ് പൊടി ഒന്ന് തട്ടിക്കളയാം. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാര മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്നെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണ്. ഈ ഗ്ലാസ്സിലാണ് എല്ലാം നമ്മൾ അളന്നെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാല് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. ഈ പാലിലേക്ക് 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ പാലെല്ലാം പിരിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 1/4 ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് ഇല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ തവി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് പഞ്ചസാര പൊടിക്കാതെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. ബട്ടർ മിൽക്കും പഞ്ചസാരയും ഓയിലെല്ലാം ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിൻ്റെ മീതിക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിസ്ക് ഉപയോഗിച്ചതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് നേരം കുത്തിയിളക്കാതെ സോഫ്റ്റ് ആയിട്ട് വേണം നമുക്കിത് മിക്സാക്കി എടുക്കാൻ. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഗോതമ്പ് പൊടിയെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഈ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കറുവാപ്പട്ടിയില പട്ട പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് കേക്ക് ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ടിൻ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് പോകുന്നവരെ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഇഡലി പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇഡലി പാത്രം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇഡലി പാത്രം തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു പപ്പടക്കമ്പി വെച്ച് ഒന്ന് കുത്തി നോക്കാം. പപ്പടക്കമ്പി ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി നിർത്താം. നമ്മുടെ കേക്ക് നല്ലപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമിത്തി കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാവും. കേക്ക് പെട്ടെന്ന് തന്നെ വിട്ടുവരും. നമ്മുടെ കേക്ക് നല്ലപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. പാത്രത്തിനും ഒരു കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഗോതമ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്നുമുള്ള സാധാരണ ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റ് കേക്കാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് വീറ്റ് സ്പഞ്ച് കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കളെ താങ്ക്സ് ഫോർ വാച്ചിങ്.